സുഹൃത്തുക്കളെ, ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തത്തിന് മുമ്പിലാണ് നമ്മളെല്ലാവരും ഇതാ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇങ്ങനെ പകച്ചു നിൽക്കുന്നത്. ഞാനൊന്നും പറയുന്നില്ല, അതിനു മുമ്പ് തന്നെ പറച്ചുകൾക്ക് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം നേരിട്ട് കണ്ട അനുഭവിച്ച ഒരു അധ്യാപകനായ മലയാളിയായിട്ടുള്ള ഒരാളുടെ വാക്കുകളിലേക്ക് ആദ്യം കടക്കാം. അതൊന്ന് കേട്ടിട്ട് നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തത്തിന് ശേഷം ഇതിന് പാകപ്പെട്ട അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പറ്റിയിട്ട് നമ്മളൊന്നും മിണ്ടാതെ ഇരിക്കുന്നത്? ആദ്യം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കൂ. സാന്ദ്രകച്ചി നിന്ന് 3:50 ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. 3:50 കയറി 6 ആകുമ്പോഴൊക്കെ പിന്നെ ബാലസോറിൻ്റെ അടുത്ത്, ഒഡീഷയിലെ ബാലസോറിൻ്റെ അടുത്ത് വെച്ച് ബർഹംഗ എന്ന് പറഞ്ഞ സ്മോൾ സ്റ്റേഷൻ ഉണ്ട്. അവിടെ സ്റ്റോപ്പേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ വളരെ സ്പീഡായിരുന്നു. ഏകദേശം 120 km സ്പീഡിലായിരുന്നു. ഈ കോറമണ്ടൽ പൊതുവേ സ്പീഡ് ട്രെയിനാണ്. ഇവന് ഈ ഷാലിമാറിൽ നിന്ന് ചെന്നൈയിലേക്ക് 10 or 12 സ്റ്റോപ്പേജേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി ഒരു ഗൂഡ്സിൽ ചെന്ന് അടിച്ച്, ഗൂഡ്സിൻ്റെ ഏറ്റവും വലിയ തമാശ പറഞ്ഞാൽ ഫ്രണ്ട് എഞ്ചിനെല്ലാം അടിച്ച്, അത് ടേൺ ചെയ്തപ്പോൾ അതിൻ്റെ മറ്റൊരു ബോഗിക്ക് അടിച്ച്, എഞ്ചിൻ ടു എഞ്ചിൻ അടിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ എഞ്ചിൻ ഡ്രൈവർ രക്ഷപ്പെട്ടു. അത് റോങ് സിഗ്നലാണ്. ദിസ് ഈസ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ, നോട്ട് ഡൗട്ട് അറ്റ് ഓൾ. നമ്മളെ കാര്യമല്ല ഇത്, ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അപകടമായിരുന്നു. ഇതൊരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ, നോട്ട് എ നാച്ചുറൽ അല്ല, മാൻ മെയ്ഡ് കലാമിറ്റിയാണ്. അപ്പോൾ ഇത് അടിച്ച ഉടനെ അതിൻ്റെ വേറൊരു ആഫ്റ്റർ 10 മിനിറ്റ്സ് അപ്പോൾ എന്നാ ഇതിൻ്റെ ബോഗി കംപ്ലീറ്റ് സ്പ്രെഡായി. മാക്സിമം എംബാങ്ക്മെൻറ്റിൽ എത്ര സ്പ്രെഡാകാൻ പറ്റുമോ അത്രയും സ്പ്രെഡായി. ഇതൊരു നദീൻ്റെ കരയിലോ ഒരു പിന്നെ വെള്ളം കെട്ടിയിരിക്കുന്ന എംബാങ്ക്മെൻറ്റ് സൈഡിലോ ആണെങ്കിൽ ഈ ഗാവുവാസികൾക്ക് ഇവിടെ എത്താൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഡെത്തോളം ഇൻക്രീസ് ചെയ്യും. പിന്നെ മാത്രമല്ല വിത്തിൻ്റെ ഷോർട്ട് പീരീഡ് ആളുകൾ കിടന്നില്ല. 6:20 to 20:40 ടൈം. ആളുകൾ അപ്പർ ബർത്തിലോ മറ്റോ പോയിരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ, കാരണം ഇത് ദോശ മറിച്ചിട്ട പോലെ കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലെ ആൾട്ടോ കാറിലും മറിയും പോലെയാണ് എ സി കോച്ച് മറിഞ്ഞു കിടക്കുന്നത് കാണുന്നത് നമ്മൾ ഇറങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, 130 km ഓടുന്ന ഒരു ട്രെയിൻ ഈ പിന്നെ അപ്സൈഡ് ഡൗൺ ആയിട്ട് മറിഞ്ഞു കിടക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു എൻ്റെ വൈഫോട്, ഡീറെയിലിംഗ് ആവുന്നുണ്ട് ട്രെയിനിന്ന്, മുറുക്ക പിടിച്ചോന്ന് പറഞ്ഞു. അപ്പം അത് പിടിച്ചു. നമ്മളെ ഒരു സൈഡ് ഗ്ലാസ്സൊക്കെ പൊട്ടിയിരുന്നു. ഡോറിൽ ഒരു സൈഡിൽ ഇറങ്ങാൻ പറ്റിയില്ല, ലെഫ്റ്റ് സൈഡിൽ ഡോർ സൈഡ് കംപ്ലീറ്റ് ഗ്ലാസ്സൊക്കെ പൊട്ടി പുക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയപ്പെട്ടു ഫയർ വരുമെന്ന്. ഫയർ ഞാൻ പറഞ്ഞു ഫയർ സാധ്യതയുണ്ട്, ഒന്ന് നോക്കണ്ട, കിട്ടുന്നെടുത്ത് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇറങ്ങി ജമ്പ് ചെയ്തു, പിന്നെ ഒരാളായിട്ട് പിടിച്ച് അവിടെ തന്നെ നിന്നു. ഞാൻ ലഗേജെല്ലാം അവിടെ വെച്ച് ഒരാളായിട്ട് പിടിച്ചിറക്കി. അപ്പോൾ ഇറങ്ങാൻ പറ്റുന്ന ആളെ ഇറങ്ങി. വൈഫ് എന്നോട് പറഞ്ഞു, വി ഹാവ് ടു ഹെൽപ്പ് മാക്സിമം. അത്ര ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാംഗ്ലൂർ ഹൗറ ട്രെയിൻ വന്നിട്ട് ഇതിൻ്റെ കോച്ചിലടിക്കുന്നത്. ഈ കോച്ചിലടിക്കുമ്പോൾ ഈ കോച്ചിൽ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഗാവുന്ന് വന്ന പാവപ്പെട്ട തൊഴിലാളികളും ഈ ട്രെയിനിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവർ മരിച്ചുപോയി കുറേ. അതാണ് ഇൻസിഡൻറ്റ് കൂടുതൽ. അവർ നിങ്ങൾ ആ വാക്കുകൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അറിഞ്ഞെടുത്തോളം, ഞാൻ ഇതുവരെ നിൽക്കുന്ന ഈ നിമിഷത്തോളത്തോളം നമ്മൾ അറിഞ്ഞെടുത്തോളം 288 മരണങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. അതിലേറെ പേർ, 1000-ലേറെ പേർ ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ്. ചിലർ ഇനിയും മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വാർത്തകൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അത്രയ്ക്ക് ഭീകരമായ ഒരു ട്രെയിൻ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നതിലാണ്. ആരായിരിക്കും ഇതിന് ഉത്തരവാദി? കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഞാനിങ്ങനെ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറയുന്നത് അത്രയ്ക്ക് വളരെയധികം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ദിവസം 3 കോടിയോളം ജനങ്ങൾ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഇങ്ങനെ സഞ്ചരിക്കാൻ കാരണം അത് വളരെ ചീപ്പസ്റ്റ് ആണ് എന്നുള്ളതാണ്. അത്ര അധിക പൈസ ഒന്നും വേണ്ട, ദൂരദേശത്തേക്ക് വളരെ സേഫായിട്ട് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളൊരു ധാരണയിലാണ് പലപ്പോഴും നമ്മളെല്ലാവരും ഇത്തരം വാഹനങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അട്ടർ ഫെയിലിയർ ആണെന്ന് പറയണം. ഒന്ന്, ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിൻ്റെ അട്ടർ ഫെയിലിയർ ആണെന്ന് പറയണം. ഇത് 3 ട്രെയിനുകളാണ് നമുക്കിത് ഇടിച്ചതെന്നറിയാം. ഒന്ന്, നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ട്രെയിനിൽ പുറകിൽ കയറിയിട്ട് ഈ കൊൽക്കത്ത ട്രെയിൻ പോയിട്ട് ഇടിക്കുന്നു. നിർത്തിയിട്ട ഒരു ട്രെയിനാണ്. സംഭവിച്ചു പോയത് ഇങ്ങനെയാണ്, ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ ആ നിർത്തിയിട്ട ട്രെയിനിൻ്റെ ഇടയ്ക്കാണ് ഒരു പുതിയ ട്രെയിൻ കയറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് ലൈൻ സ്പ്ലിറ്റ് സിസ്റ്റം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇവിടെ 5 ട്രാക്കുകളുണ്ട്. ഒരു ട്രാക്കിൽ നിന്ന് വേറെ ട്രാക്കിലേക്ക് കയറാനുള്ള ആ ഒരു ചെറിയ ഒരു സംഗതി നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ചെറിയ ട്രാക്ക് വലിച്ച് ഇങ്ങോട്ട് നീട്ടി വയ്ക്കുന്നതല്ല.
അതിലൂടെയാണ് ഇത് കയറി വന്നത്. ഒരു പക്ഷേ കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് അതൊരു തെറ്റായിട്ടുള്ള നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അവിടെ റെയിൽവേ അധികൃതർ ആ ട്രെയിൻ ലോക്കോ പൈലറ്റിന് തെറ്റായിട്ടുള്ള നിർദ്ദേശം നൽകി, പോണ്ട മെയിൻ റൂട്ടിലൂടെ അല്ലാതെ ലൂപ്പ് വഴി കയറാൻ പറഞ്ഞതിനാൽ നേരെ നിർത്തിയിട്ട് കഴിഞ്ഞ ഒരു ഗുഡ്സ് ട്രെയിനിലേക്കാണ്. ഗുഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, ചരക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള ഒരു ട്രെയിനാണ് അത്. അതിൻ്റെ എൻജിനിലല്ല പോയി ഇടിക്കുന്നത്, അതിൻ്റെ ബോഗികളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആ ട്രെയിനിലുള്ള ആ ലോക്കോ പൈലറ്റിന് ജീവൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അതിൽ പോയി ഇടിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ വരുന്ന ട്രെയിന് ഏകദേശം 100 കിലോമീറ്റർ അപ്പുറം വേഗതയിലുള്ള ട്രെയിനാണ്. അത് വന്നിട്ട് ഇടിക്കുകയാണ് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ട്രെയിനിൽ. അവരൊറ്റ ഇടിയോട് കൂടി തന്നെ അതിന് എൻജിൻ പറന്ന് അതിനപ്പുറത്തേക്ക്, വായിൽ പറന്ന് അപ്പുറത്തേക്ക് വീഴുന്നു. ഒപ്പം തന്നെ പുറകിൽ വരുന്ന ബോഗികളെല്ലാം അട്ടിക്കട്ടിയായിട്ട് അതിലേക്ക് വന്ന് കയറുകയാണ്. നമ്മൾ ആലോചിച്ചു, അത് 100 കിലോമീറ്റർ വേഗതയിൽ വരുന്ന മുഴുവൻ നമ്മുടെ ഇരുമ്പ് സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കുന്ന ഈ ട്രെയിനിൻ്റെ ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടായിരിക്കും. ഉള്ളിലുള്ള ആളുകൾക്ക് ആ ഒരൊറ്റ നിമിഷത്തിൽ എത്ര പേർ മരണപ്പെട്ടു പോയിരിക്കും, എത്ര പേർ അവിടെ ചതഞ്ഞരഞ്ഞ് ഒരു വിധമായിരിക്കും, എത്ര പേർക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കും, എത്ര പേർക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ശരീരം തകർന്നു പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപക്ഷേ നമ്മളിവിടെ മരണപ്പെട്ടവരുടെ സംഖ്യ മാത്രം പറയുന്നുണ്ടായിരിക്കാം, 1000-ലേറെ പേരെ പരിക്ക് പറ്റിയെന്ന് മാത്രം പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് ഉള്ള ഇവരുടെ ജീവിതം എന്തായിരിക്കുമെന്നതിനെ പറ്റിയിട്ട് ഈ ഒരു ദുരന്ത ദൃശ്യത്തിന് ശേഷം നമ്മൾ ആരും ചർച്ച ചെയ്യുന്നുണ്ടാവില്ല. അത് നമ്മുടെ ഒരു ദുരന്തമായിട്ട് അവരുടെ മരണം വരെ അവരങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കും, ഇതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെപ്പോലെ. പറഞ്ഞു കഴിഞ്ഞു, ചെന്നൈ കൊൽക്കത്ത ട്രെയിനാണ് നിർത്തിയിട്ടുള്ള അതിൽ വന്ന് ഇടിച്ചതെന്ന്. ഈ നിർത്തിയിട്ടുള്ള അതിൽ വന്ന് ഇടിക്കുന്നു, ട്രെയിൻ അപകടം സംഭവിക്കുന്നു. ഇത് ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനിലല്ല ഈ ഒരു അപകടം സംഭവിക്കുന്നു. നമുക്കറിയാം മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരിക്കും, അതിനിടയ്ക്കിടയ്ക്ക് ചെറിയ കുഞ്ഞു നമ്മുടെ ലോക്കൽ ട്രെയിനുകളൊക്കെ നിർത്താനുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരിക്കും. അവിടെയൊന്നും പലപ്പോഴും ഇത്ര ഹൈ സ്പീഡിൽ പോകുന്ന നമ്മുടെ ട്രെയിനുകളൊന്നും നിർത്താറില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ ചെന്നൈയിലേക്ക് വരുന്ന, നമ്മുടെ നാട്ടിലേക്കെല്ലാം ജോലിക്കായിട്ട് വരുന്ന ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് അവിടേക്കും ഇവിടെ നിന്ന് അവിടേക്കും അവിടുന്ന് ഇവിടേക്കൊക്കെ വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന റെയിൽവേയാണ് അല്ലെങ്കിൽ ട്രെയിനാണ്. പലപ്പോഴും ഇപ്പോൾ നമുക്ക് കണക്ക് പോലും കൃത്യമല്ല എന്ന് പറയേണ്ടി വരും. കാരണം റെയിൽവേ അധികൃതരുടെ കയ്യിലുള്ളത് ടിക്കറ്റ് എടുത്തവരുടെ കണക്ക് മാത്രമായിരിക്കും. അതെടുക്കാതെ സഞ്ചരിക്കുന്ന എത്രയോ പേർ അതിനുള്ളിലുണ്ടെങ്കിൽ അവരൊന്നും കണക്ക് നമ്മുടെ കൈകളിലില്ല, അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെയോ പരിക്ക് പറ്റിയവരുടെ കണക്കുകൾ ഇനിയും നമുക്ക് കൃത്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും അത്തരം അന്വേഷണങ്ങളെയും ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലേക്കെത്തുന്നത്. വേറൊരു വലിയ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം നടന്ന ആ ഒരു ഗ്രാമത്തിൽ അപ്പം തന്നെ ഗ്രാമവാസികൾ അവിടേക്ക് വരുന്നു. ഗ്രാമവാസികൾ കൂടി ആ ഒരു അപകടം നടന്നവരെ രക്ഷപ്പെടുത്താൻ, ഒപ്പം അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ കൂടി കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന ദുരന്തം സംഭവിക്കുന്നത്. കിട്ടിയ കണക്കുകളനുസരിച്ച് ഏകദേശം ഈ ഒരു ദുരന്തം സംഭവിച്ച് ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഒരു പുതിയ ട്രെയിൻ അവിടേക്ക് വരുന്നത്. അത് ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിതൊരു 5G കാലഘട്ടമാണ്. വളരെ പെട്ടെന്ന് എല്ലാ ഇൻഫർമേഷൻസും ലോകത്തേക്ക് മുഴുവൻ നമുക്ക് പറത്തിവിടാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ടും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഈ അപകടം ഉണ്ടായി. 10 മിനിറ്റിന് ശേഷം വേറൊരു 3-ാമത്തെയോ 4-ാമത്തെയോ ട്രാക്കിൽ കൂടി പോകേണ്ട ആ ട്രെയിനിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ അത് ഇനി വരണ്ട എന്ന് പറഞ്ഞ് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മുടെ ഇവിടുത്തെ റെയിൽവേ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ റെയിൽവേ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊരു മഹാദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഈ ഒരു സിസ്റ്റം. കാരണം ഇത് കഴിഞ്ഞ് ഈ ബോഗികളെല്ലാം തകർന്ന് അവിടെയുള്ള 5 ട്രാക്കുകളിലേക്കും ചെതിറിക്കെടുക്കുന്ന ഈ ബോഗികളിലേക്കാണ് പിന്നീട് 10 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന ഹൗറ എക്സ്പ്രസ് ചീറിപ്പാഞ്ഞു വരുന്ന ആ ഒരു വാഹനം വന്ന് ഇടിച്ചു കയറുന്നത്. ഒപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ ദുരന്തം കഴിഞ്ഞ് അതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല, രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രാമവാസികളുടെ നെഞ്ചത്തക്കയോട് കൂടിയാണ് ഈ 3-ാമത്തെ ട്രെയിൻ വന്ന് കയറിയത്. അതായത് അവിടെ ഇപ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ച ആളുകൾ മാത്രം കണക്കല്ല, അവിടെ രക്ഷപ്പെടുത്താൻ നിന്ന ആളുകളുടെ ദേഹത്തേക്ക് കൂടി ഈ വാഹനം വന്ന് കയറിയിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷിയായിട്ടുള്ള ആ ഒരു മലയാളി കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്.
എന്തൊരു ഭീകരമാണെന്ന് മനസ്സിലാക്കണം. കാരണം ആ ഒരു ട്രെയിനെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാമായിരുന്നു, ഈ ഒരു ദുരന്തത്തെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാമായിരുന്നു. മൂന്നാമത്തെ ട്രെയിനിന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിൽ അത് എവിടെയെങ്കിലും അത് നിർത്തിയിടുമായിരുന്നു, ഒരിക്കലും അതിലത്തെ ആളുകൾക്ക് ഈ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും അതിന് പോലും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ. നമ്മളൊരു കാര്യം ആലോചിക്കും, ഇതുപക്ഷെ മറ്റു രാജ്യത്ത് എവിടെയെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയുകയും അവിടുത്തെ റെയിൽവേ സിസ്റ്റം എന്തൊരു പരാജയമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനം, റെയിൽവേ ഭരണ സംവിധാനം എന്തൊരു പരാജയമാണ്, അവിടുത്തെ മന്ത്രിമാരൊക്കെ എന്ത് പണി അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, ഇതെന്നറിയില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നടക്കം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അധികൃതരെയും റെയിൽവേയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്ത്യൻ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളെയോ നമ്മൾ കുറ്റം പറയുന്നേയില്ല. അവരെ പറ്റിയെല്ലാം നമ്മൾ ഇത്രയധികം നിശബ്ദമായിരിക്കുന്നതാണ്. ഇത്രയും പണി അറിയില്ലെങ്കിൽ ഇതൊക്കെ നിർത്തിപ്പോകേണ്ട സമയമായിട്ടില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ റെയിൽവേ നവീകരണത്തിന് വേണ്ടിയിട്ട് എത്രയോ കോടി രൂപകൾ ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം 2017 മാത്രം 100,000 കോടി രൂപയോളമാണ് 100,000 കോടി രൂപയോളമാണ് ഈ റെയിൽവേ നവീകരണത്തിനാണ് ചിലവഴിച്ചത്. അത് ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ, ബോഗികളെ നവീകരണത്തിന്, ട്രാക്കുകളെ നവീകരണത്തിന്, അതിൻ്റെ ഉള്ളിലുള്ള സൗകര്യത്തിൻ്റെ നവീകരണത്തിന് എല്ലാം ചിലവഴിച്ചു. പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മളിപ്പോഴും വളരെ പുറകിലെന്ന് പറയണം. ഒരു സിസ്റ്റം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്ന ചില റെയിൽവേ ചില ട്രെയിനുകളെല്ലാം അത് പരീക്ഷിച്ചിരുന്നു. അപകടങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ ട്രെയിന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ അതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും നിർത്തുകയും ചെയ്യുന്ന സിസ്റ്റം പരീക്ഷിച്ചു. പക്ഷേ ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു 3 ട്രെയിനിലും അല്ലെങ്കിൽ ആ 2 ട്രെയിനിലും അത്തരമൊരു സിസ്റ്റം ഘടിപ്പിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടം നമുക്ക് നിർത്താമായിരുന്നു. അപ്പോൾ എവിടെയാണ് അന്ന് ആ ചിലവഴിച്ച തുകകളെല്ലാം പോയി ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബാധിച്ച അപകടങ്ങൾ ഏകദേശം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പോവുകയാണെങ്കിൽ 1981 800 പേര് മരണപ്പെട്ടൊരു അപകടം ഉണ്ടായിരുന്നു. 86 106 പേർ മരണപ്പെട്ടു. 95 305 പേര്, 99 285 പേര്, 2005 75 പേര്, ഏകദേശം 2015 വീണ്ടും 70 പേര്. ഇങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ട്രെയിൻ അപകടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓരോ വർഷങ്ങളും ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കളികളെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരേണ്ടത് തന്നെയാണ്. ഇത് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ഇതിനൊപ്പം കൂടി ഒരു കാര്യം കൂടി പറയണം, മരണപ്പെട്ട 100-300 പേരിരിക്കെ ഇവരെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഒരു സിസ്റ്റമോ ഒരു വാഹനമോ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു അസുഖം പറ്റിക്കഴിഞ്ഞാൽ ഒരു പശുവിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഉള്ള ഈ ഒരു നാട്ടിൽ, ഒരു പശുവിന് അപകടം പറ്റിയാൽ അതിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് സംവിധാനം അടക്കമുള്ളൊരു ഈ ഒരു നാട്ടിൽ നമ്മൾ കണ്ട ഏറ്റവും ഭീകര ദൃശ്യങ്ങൾ, ഈ മരണപ്പെട്ട ഈ ശവശരീരങ്ങൾ, നമ്മൾ മരണപ്പെട്ട ആരുമായിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ ശത്രു തന്നെ ആയിക്കോട്ടെ, അവരോട് എത്രയും മാന്യമാണോ അത്രയും മാന്യമായിട്ട് മാത്രം നമ്മുടെ ഈ ബോഡികളോട് ഈ ശവശരീരങ്ങളോട് പെരുമാറാറുള്ളതാണ്. ഇവിടെ കാണുന്നത് ഒരു സാധാരണ ട്രക്കിൽ, നമ്മുടെ ഈ മണ്ണും മണലൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കിലേക്ക് വലിച്ചിടുകയാണ് ശവശരീരങ്ങളെ. മൃഗങ്ങളെപ്പോലും അത്രപോലും വില കൽപ്പിക്കാതെ എന്തോ ഒരു ജന്തുക്കളെപ്പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു സിമെൻ്റ് ചാക്കും മറ്റൊക്കെ വലിച്ചിടുന്ന പോലെ വലിച്ചിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തൊരു ദുരന്തമാണ്, നോക്കൂ. ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു നല്ല ഒരു ആംബുലൻസ് സിസ്റ്റം പോലും അവിടെ ഇല്ലെങ്കിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ലോകത്താണ് നമ്മളെ ഈ മഹാരാജ്യം എവിടേക്കാണ് നീങ്ങിപ്പോകിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്തൊക്കെയായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, നമ്മൾ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, പണ ചെലവ് വളരെ കുറഞ്ഞു മാത്രം നമ്മൾ ഏറ്റവും കൂടുതൽ സൗകര്യത്തോടെ സമാധാനത്തോടെ ഇത്ര കാലം യാത്ര ചെയ്തിരുന്ന ഇത്തരം ട്രെയിനുകളിൽ ഇനി കയറാൻ നമ്മൾ മടിക്കുന്നു. ഇത്രയധികം ഉത്തരവാദിത്തമില്ലാതെ ജോലി ചെയ്യുന്ന, അത്രയേറെ ഉത്തരവാദിത്തമില്ലാതെ ആ ജോലി ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരുമുള്ള ഈ ലോകത്ത് ഇനിയും അത്ര ട്രെയിനുകളിൽ സഞ്ചരിക്കാനുള്ള ഭയത്തിൽ മാത്രം നമ്മൾ അതിലെല്ലാം കയറിക്കൂടും. വേറെ രക്ഷയും ഇല്ലാത്തതുകൊണ്ട് ജീവിതം ആരുടെയെങ്കിലും കൈകളൊക്കെ ഏൽപ്പിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മളത് നീങ്ങിപ്പോകുന്നു. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ റെയിൽവേ അധികൃതരെയും ഇന്ത്യൻ നമ്മുടെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലെയും അന്വേഷണങ്ങൾക്ക് വരും. നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരുപക്ഷെ പുത്തൻ കഥകളായിരിക്കാം. ആ കഥകളൊക്കെ നമ്മൾ വിശ്വസിക്കുക തന്നെ വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. എന്തൊക്കെയായാലും
വരുന്ന ദിവസങ്ങളിൽ ആ കഥകൾ കൂടി കേൾക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് ഈ ദുരന്തം പോലെ തന്നെ തയ്യാറായിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വളരെയധികം മനസ്സോടെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ഞാനിതവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.